നമസ്കാരം ചുടിയത് മലപ്പുറത്തിലേക്ക് സ്വാഗതം എടവണ്ണ പുലിക്കുന്ന് മലയിൽ ചെമ്പക്കുത്ത് അരയിലകത്ത് റിദാൻ ബാസിൽ വെടിയേറ്റ് മരിച്ച കേസിൽ കസ്റ്റഡിയിൽ എടുത്ത മുഖ്യപ്രതി കൊളപാടൻ മുഹമ്മദ് ഷാനുമായി പോലീസ് ചാലിയാറിൽ തെളിവെടുപ്പ് നടത്തി മരണം ഉറപ്പാക്കിയ ശേഷം മടങ്ങുവൈ സീദി ഹാജി പാലത്തിൽ നിന്ന് റിദാന്റെ ഫോൺ ചാലിയാറിലേക്ക് വലിച്ചെറിഞ്ഞെന്ന് പ്രതി നൽകിയ മൊഴിയെ തുടർന്നാണ് ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസ് എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് എന്നിവരുടെ നേതൃത്വത്തിൽ ഫോണിനായി ചാലിയാറിൽ തിരച്ചിൽ തുടങ്ങിയത് നിലമ്പൂർ പയ്യമ്പള്ളിയിൽ വീടിന് തീപിടിച്ചു കുപ്പാറ പ്രഭാകരൻ നായരുടെ വീടാണ് കത്തിനശിച്ചത് കഴിഞ്ഞ ദിവസം ഉച്ചക്കാണ് വീടിന് തീപിടിച്ചത് വീട്ടുടമകൾ വീട്ടിലില്ലാത്തതിനാൽ വലിയ ദുരന്തം ഒഴിവായി തിരുവാലിയിൽ നിന്ന് അഗ്നിരക്ഷാ സേനയെത്തി തീയണച്ചെങ്കിലും വീട് പൂർണ്ണമായി കത്തിനശിച്ചു ഷോർട്ട് സർക്യൂട്ട് ആണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് കരുതുന്നത് ഇടവണ്ണ ചെമ്പക്കുത്തിൽ റിദാൻ ബാസിൽ കൊലപാതക കേസിൽ അന്വേഷണം കൂടുതൽ വ്യക്തികളിലേക്ക് ഭാര്യയുടെ ദുരൂഹ മരണത്തിൽ ഫെബ്രുവരിയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത പൊയിലിൽ ഷമീമിനെ ചോദ്യം ചെയ്യുകയാണ് ഷമീമാണ് തന്നെ എംഡിഎംഎ കേസിൽ കൊടുക്കിയതെന്ന് റിദാൻ പറഞ്ഞിരുന്നു ഇടവണ്ണ മേഖലയിലെ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും തനിക്കറിയാം ഇക്കാര്യങ്ങൾ തുറന്നു പറയുമെന്നും ഇയാൾ ചില അടുപ്പക്കാരോട് പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് റിദാൻ കൊല്ലപ്പെട്ടത് വഴിക്കളവ് പൂവത്തിപ്പൊയിലിൽ വയോധികയിൽ നിന്നും സ്വർണവും പണവും തട്ടിയെടുത്ത കേസിലെ പ്രതി അരീക്കോട് പൂവത്തിക്കൽ പൂളക്കച്ചാലിൽ അബ്ദുൽ അസീസിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി സമ്പന്നരായ അറബികളിൽ നിന്നും പെൺമക്കളുടെ വിവാഹത്തിന് സാമ്പത്തിക സഹായം വാങ്ങി നൽകാം എന്ന് പറഞ്ഞായിരുന്നു ഇയാളുടെ തട്ടിപ്പ് വിശ്വസിപ്പിക്കാനായി രണ്ട് സ്വർണ നിറത്തിലുള്ള നാണയങ്ങൾ വയോധികയ്ക്ക് നൽകുകയും ചെയ്തിരുന്നു കരിപ്പൂരിൽ വിമാനത്താവളം വഴി ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച 1.5 കോടി രൂപ വില വരുന്ന 2.5 കിലോഗ്രാം സ്വർണവുമായി രണ്ടു പേർ പിടിയിൽ കോഴിക്കോട് കാന്തപുരം സ്വദേശി മുഹമ്മദ് അഫ്നാസ് മലപ്പുറം പട്ടർകുളം സ്വദേശി യാസീം എന്നിവരാണ് പിടിയിലായത് വന്ദേ ഭാരത് ട്രെയിനിന് മലപ്പുറം ജില്ലയിൽ സ്റ്റോപ്പ് നിഷേധിച്ച കേന്ദ്ര സർക്കാരിന്റെയും റെയിൽവേ അധികൃതരുടെയും നിലപാടിൽ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗം പ്രമേയത്തിലൂടെ പ്രതിഷേധിച്ചു കേന്ദ്ര സർക്കാരും റെയിൽവേ വകുപ്പും തിരൂർ സ്റ്റേഷനോടും ജില്ലയോടും കാണിക്കുന്ന അനീതിയുടെ തുടർച്ചയാണ് സ്റ്റോപ്പ് നിഷേധിക്കുന്നതിലൂടെ നടത്തുന്നതെന്ന് പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടി നിഷേധാത്മക നിലപാട് തിരുത്തി തിരൂരിൽ അടിയന്തരമായി സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു മലപ്പുറം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ പുതുതായി അനുവദിച്ച കാരുണ്യ ഫാർമസിയുടെയും ആധുനിക ഐസിയു യൂണിറ്റിന്റെയും ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കും ആധുനിക ഐസിയുവിൽ വെന്റിലേറ്റർ സൗകര്യങ്ങളോടെയുള്ള 5 കിടക്കകൾ അടങ്ങിയ യൂണിറ്റാണ് അനുവദിച്ചിട്ടുള്ളത് ഇതോടെ ടുഡേ മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി